നമസ്കാരം. മുഖാമുഖത്തിൻ്റെ ഈലക്കത്തിൽ ശ്രീ സുഭാഷ് വാസു. ഈ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നറിയേണ്ടത്? ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മഹത്തായ ധർമ്മത്തിനനുസൃതമായി ഒരു സമൂഹം കെട്ടിപ്പടുക്കണം, അത് ജാതി മതഭേദമില്ലാതെ ഒരു സാഹോദര്യത്തോടുകൂടി ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. സമൂഹത്തിൽ കഷ്ടതയും ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുന്ന വലിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച്, ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആദ്യം ഒരുപക്ഷെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യതയില്ലായിരുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രം സ്വയം ഉണ്ടാക്കി, അതിനുശേഷം അതിനേക്കാൾ പ്രാധാന്യം വിദ്യാലയത്തിനാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും ചിന്തകളും എല്ലാം ഇന്നൊരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിങ്ങനെ ഇന്നത്തെ പോലെ, ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ അത് പ്രകാശമയമായിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ കുഴിച്ചു മൂടിക്കൊണ്ട് കഴിഞ്ഞ 10-23 വർഷക്കാലമായി നമ്മളൊക്കെ ഓരോ നേതൃസ്ഥാനങ്ങളിലേക്ക് ഗുരുദേവൻ ആ പരമ്പര തന്നെ കുമാരനാശൻ, ആർ ശങ്കർ, പി കെ വേലായൻ സാറിനെ പോലെയുള്ള മഹത്തരങ്ങളായ വ്യക്തിത്വങ്ങൾ അതിൻ്റെ ഓരോരോ സ്ഥാനങ്ങളിലിരിക്കുകയും അവരുടേതായ ശക്തിക്ക് അനുസൃതമായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. എല്ലാം ഉന്നതമാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ആർ ശങ്കർ സാറിനെ സംബന്ധിച്ചിടത്തോളം പിടിയരി വാങ്ങിയും തേങ്ങ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്തതൊക്കെയാണ് ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. എത്രയോ വീടിൻ്റെ മുന്നിൽ പോയി ഭിക്ഷയച്ച് കൊണ്ടുവന്നുണ്ടാക്കിയ സ്ഥാപനം ഇന്ന് ഒരു സാധാരണക്കാരൻ, ഒരു കൂലിവേലക്കാരൻ്റെ മകൾക്ക് പോലും 1000 രൂപ കുറച്ച് കൊടുത്ത് ഒരു അഡ്മിഷൻ മേടിക്കാൻ നോക്കുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ വളരെ ഒരുപക്ഷെ നമുക്കൊന്ന് ചിന്തിക്കാൻ. ഈ സംഘടനാപരമായ വിഷയം മാത്രമാണോ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ വെള്ളാപ്പള്ളിയുമായും തുഷാറുമായും താങ്കൾക്കുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-24 വർഷമായി സംഘടന, 10 വർഷം ശാഖ പ്രസിഡന്റ്, ഇപ്പോൾ 14 വർഷം, 10-24 വർഷമായി ഞാൻ 13 വർഷമായി. ഞാൻ എൻ്റെ അച്ഛനുമൊക്കെ മദ്യ വ്യവസായിയായിരുന്നു, ഞാൻ സ്വന്തമായി ബാർ ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. 10-14 വർഷം മുമ്പ് SNDP യോഗത്തിൽ യൂണിയൻ്റെ ഈ പ്രവർത്തനങ്ങളിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൽ അതെല്ലാം ഭഗവാന്റെ ചിന്തയ്ക്കും വീക്ഷണത്തിനും എതിരാണെന്ന് തോന്നിയപ്പോൾ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് കഴിഞ്ഞ 14 വർഷക്കാലമായി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ വ്യവസായ മേഖലയിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതിലേക്കൊക്കെ കടന്നു വരുമ്പോഴും പൊതുപ്രവർത്തനങ്ങളിൽ വരുമ്പോഴുമൊക്കെ ഞാൻ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ ഏതൊക്കെ വഴിയിൽ കൂടിയാണ് ഞാൻ കടന്നുപോയിട്ടുള്ളതെന്ന് ഈ പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. കാരണം 3 വർഷം ദേവസ്വം ബോർഡ് മെമ്പറായിട്ടിരുന്നു. ഏറ്റവും ആർ ശങ്കർ സാറിൻ്റെ കൂടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഗോവിന്ദനാഥ് സാർ കൂടെയായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഇത്രയും നല്ല ഉന്നതനായ ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ ഇരിക്കുവാൻ സാധിച്ചത് തന്നെ ഒരു ഭഗവാന്റെ അല്ലെ ഗുരുവിൻ്റെ കടാക്ഷമാണ്. നമ്മൾ ഒരാൾ നല്ല നന്നായതുകൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനം ഒരിക്കലും അത് ആ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ മഹത്തരമായ അതിൻ്റെ മൂല്യം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇവിടെ മൂല്യച്യുതി ഉണ്ടാകുകയും ഇത് ഈ പ്രസ്ഥാനം ഒരിക്കലും ഈ ഈ ഈഴവ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ പ്രയോജനപ്പെടും അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് മാത്രമുള്ള ഒരു സ്ഥാപനമാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾ നോക്കിയാൽ അറിയാം, ഈ സമ്പത്ത് ഈ കഴിഞ്ഞ 10-23 വർഷക്കാലത്തെ നമ്മൾ സമ്പത്ത് നോക്കിയാൽ 1600 കോടി രൂപയാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഈ അഡ്മിഷൻ 1000 കണക്കിന് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ പറയാം, നിങ്ങൾ ഈ അഡ്മിഷൻ മേടിച്ച ആൾക്കാരെല്ലാം വാ, നിങ്ങൾ റെസീറ്റ് താ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ ഇന്നത് പറയുവാൻ വേണ്ടി, ഞാൻ ഇന്ന് വസ്ത്രമേളത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ആ ഒരു കുട്ടി 20 വർഷത്തിന് മുമ്പ്, അതായത് 2000 വർഷത്തിൽ 400,000 രൂപ കൊടുത്തിട്ട് ഇന്ന് വരെ ആ പൈസ അദ്ദേഹത്തിന് വേറെ ജോലി കിട്ടി 6 മാസം കഴിഞ്ഞ് കിട്ടിയിട്ട് പോലും കൊടുത്തിട്ടില്ല. വളരെ ചെറിയ കുട്ടി, ഞാൻ പറഞ്ഞത് എൻ്റെ സിംഗപ്പൂർ സാർ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഇവിടെ ഈ കോളേജ് വേണമെന്ന് പറയുമ്പോൾ 90,000 രൂപ, 90% മാർക്ക് IAS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്ന കൊച്ചിന് 90, അതിന് ആരോ പഠിപ്പിക്കുന്നത് അവിടെ വന്ന് ഏൽപ്പിച്ചിട്ടുള്ള ചില ഗുണ്ടകളെ പോലെ ഓരോരുത്തരെ ഇങ്ങനെയുള്ള ആൾക്കാരെ പോലെയൊക്കെ ഏൽപ്പിച്ചേക്കുന്നത്, അങ്ങനെയുള്ള ഒരു സംസ്കാരം ഇത് എങ്ങനെ എവിടെ പോയി നിൽക്കും? ഭഗവാൻ ഇതൊന്നും കാണുന്നില്ലയോ? ഈ ക്ഷേത്രങ്ങളുടെയും ഇങ്ങനെയുള്ള ഗുരുസ്ഥാപനങ്ങളുടെയൊക്കെ ആരൊക്കെ നമ്മൾ ആരുടെ ചരിത്രം ഇദ്ദേഹം വേണ്ട ഒന്ന് ചെയ്യേണ്ടത് അതേ എന്ത് ചെയ്യണം, മുൻകാല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ദുഷ്ചേതികൾ ചെയ്തിട്ടുള്ള ചരിത്രം അവർ പഠിക്കും. അവർക്കെല്ലാം ദുഃഖങ്ങൾ മാത്രമേ ജീവിതത്തിൽ
ഉണ്ടാകത്തുള്ളൂ. ആരൊക്കെ അനധികൃതമായി സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടോ, അനധികൃതമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ കർമ്മത്തിനൊക്കെ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള അറിവില്ലായ്മയാണ് അദ്ദേഹത്തെ ഇങ്ങനെ നയിക്കുന്നത്. ഈ എസ് എൻ ഡി പി യോഗത്തെ സംബന്ധിച്ചോളം ഇത് ആദ്യത്തെ സംഭവമല്ല. വെള്ളാപ്പള്ളി, ശ്രീ വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തരായിരിക്കുന്നവർ പിന്നീട് എതിർവശത്ത് നിന്ന് സംസാരിക്കേണ്ടി വരുന്നത് അങ്ങേക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മുമ്പ് ശ്രീ വിദ്യാസാഗറിനോടക്കമുള്ള കാര്യങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടായിട്ട്, അപ്പോൾ ഇപ്പോഴാണോ ഈ കുടുംബത്തിൻ്റെ കുടുംബാധിപത്യം ഉണ്ട് എന്നൊരു തിരിച്ചറിവ് താങ്കൾക്കും ഒപ്പം ഉള്ളവർക്കും തോന്നുന്നത്? കുടുംബാധിപത്യം ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അല്ല, അഴിമതി നടത്തുന്നു, അഴിമതി നടത്തുന്നു, സാമ്പത്തികമായി സാമ്പത്തികമായി വലിയ തോതിൽ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇപ്പം ഗൂഗിളും ഗോപാൽ സാറായാലും ശ്രീ വിദ്യാസാഗർ സാറായാലും അല്ലെ ബിജു രമേശ് ആയാലും ധന്യ ഇതായാലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിലൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ അവർ ചെയ്യുന്നത് എന്താണ്? അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചു, സംസ്കാരമില്ലാത്ത വാക്കുകൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് അവരെ തരംതാഴ്ന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോയി അവരെ മാറ്റിക്കളയുക ഈ കാലങ്ങളിലെല്ലാം ചെയ്ത്. പക്ഷേ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ആ എന്തെല്ലാം അധർമ്മങ്ങളുണ്ടോ ആ അധർമ്മത്തിൽ നിന്ന് എസ് എൻ ഡി പി പ്രസ്ഥാനത്തെ മോചിപ്പിക്കുവാൻ ഈ കൂട്ടായ സാനുമാഷിനെ പോലെയുള്ള മഹത്തായ വ്യക്തിത്വങ്ങൾ ഇതിന് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനെ ഇതിൽ നിന്നും മോചനം നേടും. അപ്പൊ മുൻകാലങ്ങളിലെ വിമത നീക്കങ്ങൾ പോലെ ആകില്ല ഇപ്പോ എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഒരു വിമതവും ഇല്ലല്ലോ. ഈ വിമതമല്ല, അവരൊക്കെ വിട്ടുപോയത് അവരെ ആശങ്ക ഉണ്ടായതൊക്കെ എന്താ, അവരെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ മോശമായ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയോഗമാണ്. ഈ പ്രയോഗം ഇദ്ദേഹം ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനും ശങ്കുമാർ സാറും ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്തത്. ഇദ്ദേഹം പറയുമ്പം അവൻ നാല് ഭാര്യയുണ്ട്, ഇവൻ എട്ട് ഭാര്യയുണ്ട്, ഇവൻ മറ്റ് കച്ചവടക്കാരനാണ്. ഇത് എടാ, ഞാൻ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൽ വന്നപ്പോൾ കുറച്ച് ചാരായ കച്ചവടമുള്ളായിരുന്നു, അല്ലെ മദ്യ കച്ചവടമുള്ളായിരുന്നു. ഇപ്പോൾ വർഷങ്ങളാകുന്നതോറും അദ്ദേഹം എപ്പോഴും കേരളത്തിലെ മന്ത്രിമാരെ കണ്ടുള്ള എന്തിനാണ്? ഒന്നീ പോസ്റ്റിംഗ് വേണം, അല്ലെ കള്ളുഷാപ്പിൻ്റെ ലേലം അഞ്ച് വർഷത്തേക്ക് വേണം, അല്ലെങ്കിൽ മറ്റിങ്ങനെയുള്ള സ്വന്തം കാര്യത്തിനല്ലാതെ. ഇപ്പോൾ പതിനോരായിരം പ്ലസ് ടു സീറ്റ് ഉണ്ടായിരുന്ന കേരളത്തിൽ അത് വെറും 3000 സീറ്റ് ആയി കുറഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്യുവാനും ഒന്നും അദ്ദേഹം തീരുമാനിച്ചില്ല. NS പോലെയുള്ള സമുദായ സംഘടനകളെ ചീത്ത വിളിക്കാൻ അദ്ദേഹം കാണിക്കുന്നു വ്യക്തികളെ. ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സമുദായ നേതാവ് നമുക്ക് അതിനെതിരെ അവരുടെ ആദർശത്തിനെതിരെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ സംവരണത്തിൻ്റെ കാര്യങ്ങൾ വന്നു, സാമ്പത്തിക സംവരണം വന്നു, സാമ്പത്തിക സംവരണം കൊടുക്കട്ടെ. നമുക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതിനെതിരെ എസ് എൻ ഡി പി പ്രസ്ഥാനം 23 വർഷത്തിന് എന്തെങ്കിലും ഒരു സമരം ചെയ്യുവാൻ തയ്യാറായിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ കൂടെ നിന്നിട്ട് വഞ്ചിച്ച ആളാണ് സുഭാഷ് വാസു എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വലിയ കടുത്ത ആരോപണങ്ങളാണ്. കട്ടച്ചിറയിലെ വെള്ളാപ്പള്ളി നടേശൻ കോളേജിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി, പിന്നീട് മൈക്രോ ഫിനാൻസിൽ നിന്ന് വലിയ തുക അടിച്ചു മാറ്റി. ഈ ഘട്ടത്തിലാണ്, ഇതൊക്കെ പിടിക്കപ്പെട്ട ഘട്ടത്തിലാണ് സുഭാഷ് വാസു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. അല്ല, ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത്. 2002 മുതൽ അല്ലെങ്കിൽ 2012 കഴിഞ്ഞ ഒരു 15 വർഷത്തെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ ആസ്തിയും എൻ്റെ അച്ഛൻ 1974 ഇന്ത്യൻ ടൈംസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പൊതുപോകത്തിൽ നല്ലപോലെ സമ്പത്തും ഒക്കെ ആയി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ ജീവിതത്തിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിൽ നാറാതെ പോയിട്ടുള്ള ആരുമില്ല. അപ്പോൾ ആ സമയത്തുള്ള എൻ്റെ ഇന്ത്യൻ ടാക്സ് റിട്ടേണും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇന്ത്യൻ ടാക്സ് റിട്ടേണും തുഷാർ പിള്ളയെ എവിടെ നിന്നാണ് ഈ പൈസ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറയേണ്ടി വരും. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എസ് എൻ ഡി പി യോഗത്തിന് സംഭാവനയായി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അനധികൃതമായി. അത് അദ്ദേഹം തയ്യാറാകണം, അല്ലെ ഇതെല്ലാം വല്ല എൻഫോഴ്സ്മെൻറ്റുകാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കും കിട്ടത്തില്ല. കേരളത്തിലെ പാവപ്പെട്ട ഹീരോ ഭിക്ഷ എടുത്തുണ്ടാക്കിയ പൈസകൾ, ഗുരുദേവൻ ഭിക്ഷ എടുത്തുകൊണ്ട പൈസ, ഇതെല്ലാം വല്ല എൻഫോഴ്സ്മെൻറ്റുകാർ അവസാനം കൊണ്ടുപോകത്തേ ഉള്ളൂ. അതൊന്നും സംശയമൊന്നുമില്ല, അതൊക്കെ അതിൻ്റെ പഠിക്ക് അതിലേക്ക് പോകും. ഞാൻ പൈസ ഇപ്പോൾ മൈക്രോ ഫൈനാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെ പറ്റി പെണ്ണുകേസ് പറയാനില്ല, അതുകൊണ്ടാണ് മൈക്രോ ഫൈനാൻസ് പറഞ്ഞത്. അത് പറയാനില്ലെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് 4 ഭാര്യ ഉണ്ടായിരുന്നു, 5. ഇപ്പോൾ ഞാൻ ബഹുമാനം ബിജു പാപ്പനെ പറഞ്ഞോളെ, ബിജു പാപ്പനെ ഇപ്പോൾ ഈ വരുന്ന വഴി ഞാൻ ബിജു പാപ്പനെ കണ്ടെത്താമെന്ന്. അപ്പോൾ ബിജു പാപ്പൻ പറഞ്ഞോലെ, ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിയപ്പോൾ എന്നോട് പറഞ്ഞ്, അവനിപ്പോൾ അവൻ്റെ ഭാര്യയെ അവൻ ഊളംപാറ വിട്ടിട്ട് അവൻ്റെ ഭാര്യയായിട്ട് നടക്കുകയാണ്. അപ്പം ഇതെന്താ ചോദിച്ചത്? അത് താൻ എനിക്ക് എതിരായിട്ട് എന്നുള്ള ഞാനിത് പറഞ്ഞെന്ന് ഇപ്പം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതെന്നും പറഞ്ഞാൽ തെറിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടത്തരം പേടിയും ഇല്ല, ഒരു പേടിയില്ല. ഈ മുന്നേ ഇടയ്ക്ക് എന്തോ ഒരു പഞ്ചലോക വിഗ്രഹത്തിന്റെ കഥയൊക്കെ ഇങ്ങനെ ചില കോണുകളിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ 60 കിലോയുടെ പഞ്ചലോക രോഗം ഉണ്ടോ? നമ്മളെ ഈ മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ്റെ ഈ പറയുന്ന ഞാൻ 14 വർഷമായിരുന്നു. അതിന് സുഭാഷ് വാസു എന്നുള്ള വ്യക്തി എത്ര രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്? ഞാൻ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ വെല്ലുവിളിക്കാം, വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് എന്തെങ്കിലും പണം ഈ എസ് എൻ ഡി പിയിലേക്ക് കൊടുത്തതായിട്ട് സുഭാഷ് വാസു വരവ്
അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശം വരവ് എസ് എൻ ഡി പി യോഗം എന്ന് കണക്ക് കാണിക്കാൻ കഴിയും. സുഭാഷ് വാസുവിൻ്റെ വരവ് അവിടെ ആദ്യം കൊടുത്ത രണ്ട് ബസ് 700,000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചു കൊടുത്തതാണ്. അങ്ങനെ കണക്കുകൾ നോക്കി ജോയിൻ ചെയ്ത ഉടനെ രണ്ട് സ്കൂളിന് ഒരേ ബസ് ഞാൻ മേടിച്ചത്. വെള്ളാപ്പള്ളി നടേശം എന്ത് കൊടുത്തതാണ് അത് മേടിച്ചു കൊടുത്തത്? ഇതെല്ലാം മൂപ്പറക്കി കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? തുഷാർ വെള്ളാപ്പള്ളി എന്താണ് ചെയ്തിട്ടുള്ളത്? എൻ്റെ കണക്ക് പരിശോധിക്കട്ടെ. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. പഞ്ചലോകഗ്രഹം ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചതാണ്. എൻ്റെ പൈസ കൊടുത്ത് ഞാൻ പദയാത്രയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ കേരളത്തിൽ ആദ്യമായി ഒരു യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ പദയാത്ര കേരളത്തിൽ ആദ്യമായി ചെയ്യുന്ന ഞാനാണ്. അതിന്ന് 13 വർഷക്കാലമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അധാർമ്മികളെയൊക്കെ അതിനുണ്ടാകുന്ന ഊർജം, ഈ അധർമ്മത്തിനെതിരെ പോരാടാൻ വേണ്ടിയുള്ള ഊർജ്ജം സമാഹരിക്കുകയാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ പത്രസമ്മേളനത്തിനടക്കം വലിയ നിർണായകമായ വെളിപ്പെടുത്തലുകളുടെ വരും. ഈ ചില മരണങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പറയേണ്ട ചില കാര്യങ്ങളാണോ ഈ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമെന്നൊക്കെ അങ്ങ് പറഞ്ഞത്? അല്ല, ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 മാസമേയുള്ളൂ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ശാശ്വതാനന്ദ സ്വാമി മരിച്ചതിനകത്ത് 100% സംശയം തന്നെയുണ്ട്. അതിൽ വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ടോ? അല്ല, അത് പറയാൻ നമ്മളല്ല, അത് അധികാരികൾ പറയണം. അത് ആരാണ്? എന്നെ സംബന്ധിച്ചിടത്ത് ഏറ്റവും പ്രധാനം ശിവഗിരി മഠം, ഒരു മഠാധിപതി മരണപ്പെട്ടപ്പോൾ അത് പൂർണ്ണമായും ശരിയാണോ തെറ്റാണോ എന്ന് അത് കൊണ്ടുവരുവാനുള്ള പൂർണ്ണമായ ഉത്തരം ശിവഗിരി മഠത്തിനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ അതിനുവേണ്ടി ഒത്തുചേരണം. അവർ അതിനുവേണ്ടി നടപടികളുണ്ടാകണം. അവർ അത് CBI അന്വേഷിപ്പിക്കണം. അത് ശരിയോ തെറ്റോ, അത് ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടോ അവരെയെല്ലാം കൊണ്ടോ? അദ്ദേഹത്തിന് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാചകക്കാരനായിരുന്ന ആൾ തമിഴ്നാട്ടിൽ വെച്ച് ആക്സിഡൻറ്റിൽ മരിച്ചു. അദ്ദേഹത്തിനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വത്തുകൾ ആരുടെയൊക്കെ കയ്യിലുണ്ടോ, ആർക്കൊക്കെ അത് എങ്ങനെയൊക്കെ മാറ്റം ചെയ്യപ്പെട്ടു, അതൊക്കെ എവിടെയൊക്കെ വന്നു, വിദേശ രാജ്യങ്ങളിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ചിലർ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അങ്ങനെ ധാരാളം ദുരൂഹത, ധാരാളം മരണങ്ങൾ കേരളത്തിൽ പറഞ്ഞ പല മരണങ്ങളും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഈ തുഷാറിൻ്റെ പേരൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കണമെന്ന് താങ്കളെ ഉദ്ധരിച്ച് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ സംശയമുണ്ടോ അങ്ങേക്ക്? ഞാൻ ആരുടെയും പേരെടുത്ത് മരണത്തെ ഞാൻ പറഞ്ഞു. അല്ല, ഏറെക്കാലം ഇവരോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഒരു 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 അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്നാൽ പിന്നെ ഫിനിഷ് ചെയ്ത് കളയാമെന്നുള്ള ചിന്ത അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണോ ഇവരൊക്കെ? കാരണം അങ്ങനൊന്നും ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും കാണാത്തതോ എനിക്ക് ശരി എന്ന് തോന്നാത്തതൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് തെളിയിക്കപ്പെടണം. അത് ശിവഗിരി മഠം തന്നെ മുന്നോട്ടെടുക്കണം. നമ്മളും അതിനോടൊപ്പം ഉണ്ടാകും. അത് ആരായിരുന്നാലും അത് കൊണ്ടുവരണം. ഒരു മഠാധിപതിയാണ്, ഗുരുവിൻ്റെ പ്രതിപുരുഷനാണ്. അതിനെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കേണ്ടതിൻ്റെ അത് ആക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് തീർച്ചയായിട്ടും അത് ചെയ്യണം. ഇത് ഈ SNDPയോടൊപ്പം വളരെ സജീവമായി ഇവരോടൊപ്പം നിന്ന ഘട്ടത്തിൽ അങ്ങ് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തായിരുന്നു? ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോന്നും ചെയ്യുവാൻ നമ്മൾ പ്രാപ്തരാണോ, നമ്മൾ കൂടെ നിൽക്കുന്നവർ ആ ധർമ്മത്തിനൊപ്പം നമ്മളോട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സാനുമാഷിനെ പോലുള്ളവരും ഇത്ര പ്രധാനമായി മുന്നിലേക്ക് വന്നു. ശ്രീ സെൻകുമാർ സാറ് വളരെ സജീവമായി ഇതിലേക്ക് ആത്മാർത്ഥമായി. അപ്പോൾ അങ്ങനെ ചതിക്കപ്പെടത്തില്ല. പിന്നെ ഇപ്പോൾ ഗോകുലൻ ഗോപാലൻ സാറുണ്ട്, വിദ്യാസാഗർ സാറുണ്ട്, ഇവരെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ള ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ് നമ്മൾ അതിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ഈ ശ്രീ വിദ്യാസാഗർ ഒരു ഘട്ടത്തിൽ തിരിച്ച് ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ചേർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പരാമർശം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുള്ള പാരമ്പര്യമാണ് SNDPക്ക് ഉള്ളത്, ഒപ്പം തനിക്കുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ താങ്കളടക്കമുള്ളവരെയൊക്കെ കൂടി ഇപ്പോൾ അദ്ദേഹം ആ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടാകും. തിരികെ SNDPമായി ഒരു ലൈസൺ അങ്ങനെ ആലോചിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളിയുമായിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇനിയോ ഈ ജന്മം ആ കുടുംബവുമായി ഒരു ബന്ധത്തിനും ഞാൻ ഉണ്ടാകത്തില്ല. അത് ഗുണത്തിനായാലും ദോഷത്തിനായാലും നമ്മളെ സംബന്ധിച്ച് ആ കുടുംബം എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു പരാതിയും മറ്റൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കർമ്മത്തെപ്പറ്റിയാണ് നമുക്കിവിടെ ഇതുള്ളത്. ആ കർമ്മത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ മുക്തി നേടുക, മുക്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം. ആ ജീവിതം, എൻ്റെ ശിഷ്ട ജീവിതം ഞാൻ അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുക. ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് മക്കാവൂൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് താങ്കൾ വെറുതെ പറയുന്നതാണെന്നാണ് പറയുന്നത്. അല്ല, ഞാനിപ്പം പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ. അത് ഇതുപോലെ ലോകത്തിൻ്റെ പ്രധാന തായ്ലൻഡ് എന്ന് പറയുന്നതും ഈ മക്കാവായാലും മറ്റ് സ്ഥലമായാലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അവിടെ 1,36,00,000 രൂപ മുടക്കി അദ്ദേഹം 1,000 സ്ക്വയർ ഫീറ്റ് CVOയോടുകൂടി അദ്ദേഹത്തിനുണ്ട്. സംശയമൊന്നുമില്ല. അല്ല, അത് തെളിയിക്കണമെന്നാണ് ഞാൻ റെക്കാർഡ് കാണിച്ചത്. ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ഇരിപ്പുണ്ട് റെക്കാർഡ്. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത റെക്കാർഡിനകത്തുണ്ട്. അത് ഞാൻ ഇന്ന് കാണിച്ചു. അതുപോലെ മറ്റു റെക്കാർഡും കാണിച്ചു. ഈ 4 വർഷത്തിന് മുമ്പ്, ഈ 20 വർഷത്തിന് മുമ്പ് 400,000 രൂപ മേടിച്ച ആ കുട്ടി ഇന്ന് മറ്റേ വില്ലേജ് ഓഫീസിലാണ് ജോലി.
കുട്ടി എഴുതി എനിക്ക് 400,000 രൂപ പിന്നെ 11-10-2000 തിരി വാങ്ങിയ പണം ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ പോയി നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ നിയമനങ്ങൾക്ക് വലിയ തുക ഇപ്പോൾ 50 ലക്ഷത്തിൻ്റെയൊക്കെ കണക്കൊക്കെ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിയമനങ്ങൾക്ക് രസീതുണ്ടോ SNDP സ്ഥാപനങ്ങളിൽ? നമുക്ക് ഇത് ട്രസ്റ്റാണല്ലോ, സംഭാവന കൊടുക്കാം, സംഭാവന രസീറ്റ് കൊടുക്കാം. അല്ല, ഇദ്ദേഹം കൊടുക്കാറുണ്ടോ? ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ കൊടുക്കാറുണ്ടോ? കൊടുക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നു, പക്ഷേ ഇതുവരെ ആർക്കും കൊടുത്തതായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും 1000 കണക്കിന് 1000 കണക്കിന് വിദ്യാർത്ഥികൾ ഈ പണം കൊടുത്തിട്ടുണ്ട്. അവരാ രസീത് ആവശ്യപ്പെടണം, ആ റെസീറ്റ് എഴുതി അദ്ദേഹം കൊടുക്കണം, എന്നിട്ട് ആ പണം അതിൽ വരവ് വെക്കണം. കഴിഞ്ഞ വർഷം തന്നെ 14.5 കോടി രൂപയെ വരുമാനമായി SNDS കണക്കി കാണിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ ഈ എത്ര നിയമനങ്ങൾ നടത്തി, എത്ര രൂപ അവിടെ ലേലം വിളി നടത്തിയിട്ടുള്ളതാണെന്ന്. അപ്പം നിയമന ഈ അഡ്മിഷന് പോലും ഒരു വർഷം 10-20 കോടി രൂപ അദ്ദേഹം 20-25 കോടി രൂപയോളം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പോലും അതേ രീതി കാണിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരുപക്ഷേ കേരളത്തിലെ വലിയ മഹാന്മാരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള കോളേജാണ് കൊല്ലം SN കോളേജ്. അതിൻ്റെ പ്രിൻസിപ്പൽ ഇരിക്കുന്നത് മേളിൽ നിന്ന് ചോറ് തലയിൽ വെള്ളം വരും. ഒരു ദേവസ്വം പോലുള്ള ഒരു കമ്മീഷണർ എന്നോട് പറഞ്ഞാണ്, എൻ്റെ മകൾ രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിൽ വന്നേ ബാത്റൂമിൽ പോകും, കാര്യം അതിനകത്ത് പോകുവാൻ പോയാൽ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ഒരു വർഷം എങ്ങനെ പോയാലും 1-2 കോടി രൂപ വാങ്ങുന്ന സ്ഥലമാണ്. അത് അല്പമെങ്കിലും ഈ പാവപ്പെട്ട ശ്രീനാരായണീയർക്ക് അല്ലെങ്കിൽ ഈ കൊടുക്കുവാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടാകട്ടെ എന്ന് ഈ അർത്ഥത്തിൽ പറയും. ഈ BDJS രൂപീകരണം അതുകൊണ്ട് എന്തായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്? ഭഗവാൻ ഗുരുദേവൻ നമ്മുടെ ഭൗതികമായ ഉന്നമനം ഉണ്ടാകണം, ആത്മീയത വേണം, ഭൗതികത വേണം, ഇതെല്ലാം കൂടി ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയമായി നമ്മളെപ്പോഴും വരയ്ക്കും നമ്മളെ പാർശ്വവൽക്കരിക്കുള്ള എല്ലാ ചരിത്രം നമ്മൾ നോക്കിക്കോളൂ. ഒരുപക്ഷെ കേരളത്തിലെ ഈഴവ സമൂഹം പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നതും. അതിലാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി SNDP യോഗമാണ് വലിയ സമരങ്ങളും തൊഴിലാളി സംഘടനകളും ഒക്കെ ഉണ്ടായത്. 1938 തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിണറായിൽ ഉണ്ടായത്. അതിനു മുമ്പൊക്കെ ഇവിടെ വിപ്ലവ പ്രസ്ഥാനത്തിനേക്കാൾ ഊർജ്ജസ്വലമായി കുട്ടനാടൻ മേഖലയിലൊക്കെ വലിയ സമരങ്ങളും ഇതെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തത് TK മാധവനെ പോലെ പ്രഗത്ഭരായ നേതാക്കന്മാരാണ്. അവരൊക്കെ സ്വന്തം ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തിയവരാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ ഉൾക്കൊണ്ട് അത് ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണെന്ന് ആലോചിക്കണം. അല്ല, അത് വ്യക്തമാണ്, അത് വ്യക്തമാണ്. ഞാൻ ചോദിച്ചത് ഈ BDJS രാഷ്ട്രീയം കൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? അല്ലേ, നമുക്കൊന്ന് ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുമ്പോൾ നമ്മളെന്താണ് ഇവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരണം, അവൻ IAS കാരനോ IPS ആയിരിക്കണം, അല്ലെ ഡോക്ടർ ആയിരിക്കണം, അല്ലെ വ്യവസായി ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ ആ കുഞ്ഞ് LKG എങ്കിലും പാസ്സായോ? പാസ്സായില്ല. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിനെ കൊന്നല്ലോ. ആ കുഞ്ഞിൻ്റെ ജന്മത്തിന് സ്വന്തം സാമൂഹ്യ നന്മയ്ക്കോ ഈഴവൻ്റെ ഉദ്ദേശമോ അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത്. സ്വന്തം കുടുംബത്തിനുള്ള ശ്രേഷ്ഠതയ്ക്കോ ഉന്നതിക്കോ വേണ്ടി അല്ലെ സ്വന്തം സേവന കിട്ടിയിരിക്കുന്ന പണം സംരക്ഷിക്കുവാനുള്ള ഒരു സ്ഥാപനമായിട്ട് അതിനെ എടുത്തത്. ഈ സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം താങ്കൾക്ക് അങ്ങനെയാണ് കിട്ടിയത്? തീർച്ചയായിട്ടും. അത് ഞാൻ ചോദിക്കട്ടെ, നമ്മളിതൊന്നും ഇപ്പോൾ SNDP യോഗം അദ്ദേഹം പറയുകയുണ്ടായി ദേവസ്വം ബോർഡ് എന്ന് പറയും, വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അവിടെ ഇരിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ശാഖക്കാരും യൂണിയൻകാരും അതികഠിനമായ അധ്വാനം ചെയ്താലേ അദ്ദേഹം അവിടെ ഇരിക്കത്തുള്ളൂ. അല്ല, അദ്ദേഹം വിട്ടെടുത്ത് അല്ല, അങ്ങനെ ഇരുത്തിയതിൽ ഈ വോട്ടെടുപ്പിൽ ക്രമക്കേടുണ്ടെന്നാണ് ഇപ്പോൾ താങ്കൾ ഇപ്പോഴല്ല ശ്രീ വിദ്യാസാഗർക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ SNDP തെരഞ്ഞെടുപ്പ് തന്നെ സുതാര്യമല്ല എന്നൊരു പരാതി ഉണ്ട്. അതെ അതെ, അത് ഇനി അങ്ങനെ നടക്കാൻ പറ്റത്തില്ല, ഇവിടെ കോടതി നിയമവും എല്ലാം. അപ്പോൾ ഈ താങ്കളൊക്കെ ഉള്ള സമയത്ത് ഈ സുതാര്യമല്ലാത്ത മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്? അവിടെ ഉണ്ട്, നടന്നിട്ടുണ്ട്. ഞാൻ അന്ന് പക്ഷേ ഇതിനൊന്നും എതിർക്കേണ്ട ശക്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അന്ത്യം കാണണം, അല്ലെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. ആ എത്തിച്ചേരണമെന്ന് സ്വന്തം മനസ്സ് പറയണം നീ അതിന് പ്രാപ്തനാണെന്ന്, അല്ലെങ്കിൽ നിനക്ക് അതായത് പറ്റിയ ആൾക്കാർ. അങ്ങനെ മനസ്സ് പറയാനുള്ള മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാരണവുമില്ല. അദ്ദേഹം ഈ കാരണം ഈ രാഷ്ട്രീയമായ കൂടുതൽ വേദന ഉണ്ടാക്കിയത് നമ്മുടെ ഈ പാർലമെൻറ്റ് ഇലക്ഷനാണ്. NDA നമ്മൾ ചേർന്ന് നിന്ന് നമുക്ക് NDA നിൽക്കണമെന്നൊന്നുമില്ല. NDA നിൽക്കാം, കോൺഗ്രസ്സിന് നിൽക്കാം, UDF LDF നിൽക്കാം, എവിടെ വേണമെങ്കിലും നിൽക്കാം. ആ നിൽക്കുന്നിടത്തൊരു നിലപാടുണ്ടാകണം. ഈ കഴിഞ്ഞ കാലത്തിൽ BJP നേതൃത്വത്തോട് NDA എന്ന സഖ്യത്തോട് ഈ കൂട്ടർ നീതി കാണിച്ചിട്ടില്ല എന്നാണോ പറഞ്ഞത്? 100% കാണിച്ചിട്ടില്ല. കഴിഞ്ഞ നമുക്കറിയാമല്ലോ, നമ്മൾ 5-8 സീറ്റ് ആവശ്യപ്പെട്ടു, 5 സീറ്റ് മത്സരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് BJP ചേട്ടനുമായിട്ടൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞൊരു കാര്യം 2 മാസം കഴിയുമ്പോൾ ആ 2 സീറ്റ് തിരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. 100 സീറ്റ്
തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ്. ഇല്ല, അത് അങ്ങനെ ഒരു വലിയ സ്വാധീനമൊക്കെ ഉണ്ടോ ശ്രീ വെള്ളാപ്പള്ളി നടേശന്? അദ്ദേഹം പിന്തുണച്ചവരൊക്കെ തോറ്റിട്ടും അദ്ദേഹം തോൽക്കുക എന്ന് പറഞ്ഞവരൊക്കെ ജയിക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടോ? നമ്മൾ സീറ്റ് മറച്ചു കൊടുക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാം, 33,000 തീരെ മോശമെന്ന് പറയാം. 27,000 വോട്ട് പിടിച്ച അരൂർ മണ്ഡലത്തിലാണ്. ഒരു ചാറ്റയടക്കം ഉണ്ടായ അത് തീരെ മോശമല്ല. വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു ചാറ്റയടക്കം അനിയപ്പൻ എന്ന് പറഞ്ഞ ആളവിടെ നിന്നത്. അദ്ദേഹം അതിനുശേഷം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി വരെയും കുറിച്ച് സജീവമായി പ്രവർത്തിച്ചിരുന്നതാണ്. എങ്ങനെ പോയാലും ഒരു 10-40,000 വോട്ട് അദ്ദേഹം പിടിച്ചാൽ ഒരു സംശയം ആ കാര്യത്തിലില്ല. പക്ഷേ അവിടെയൊക്കെ ചെയ്തത് എന്താ? ഇപ്പുറത്തൂടെ വേറെ ലെറ്റർ അദ്ദേഹം കൊടുക്കും ശാഖകളിൽ, നിങ്ങൾ ഇന്നാക്കി LDFന് കൊടുക്കണം, ഇവിടെ മോൻ പറയും എവിടെ വേണം NDAക്ക് കൊടുക്കണം, അദ്ദേഹം വന്ന് പ്രസംഗിക്കുകയും ചെയ്യും. ആ പ്രസംഗവും ഇതുമെല്ലാം രണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര ആ നിലയിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും. ഏതൊക്കെ മണ്ഡലങ്ങളിലായിരുന്നു? എല്ലാ മണ്ഡലങ്ങളും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പല മണ്ഡലങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു. LDFന് അനുകൂലമായ പല നിലപാട് അതൊക്കെ അദ്ദേഹം വ്യക്തിപരമായി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാളെ മൊത്തത്തിൽ LDFലേക്ക് അങ്ങ് പോയാലും ആ നിൽക്കുന്നതൊരു നിലപാടില്ലായ്മയാണ്. രാവിലെ ഒന്ന് പറഞ്ഞ്, വൈകിട്ട് ഒന്ന് പറഞ്ഞ്, ഇതൊക്കെ കേൾക്കുന്ന നമുക്ക് തന്നെ ഒരു സമൂഹത്തിലെ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത് ആ ഈഴവ സമൂഹത്തിൻ്റെ മുഖമാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മമാണ് നമ്മുടെ ആ മുഖം. ആ മുഖമാണ് നമുക്ക് വളരെ വികൃതമായി. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശ്രീ വെള്ളാപ്പള്ളിയും കുടുംബമൊക്കെ സഹായിച്ചത് LDFനെയാണോ അപ്പോൾ? അല്ല, നമുക്കത് എല്ലാവർക്കും അറിഞ്ഞ പകൽ പോലെ വ്യക്തമാണല്ലോ. അല്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കല്ല അതിനെ കുറച്ച് കൂടുതൽ. ഞാൻ അത് തന്നെയാണ് അതിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയാം. നമ്മൾ തീരുമാനിച്ച BDSന് ഏറ്റവും സാന്നിധ്യമുള്ള ആലപ്പുഴയും ആറ്റിങ്ങലും വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ അതിന് വേറെ ഒരു രണ്ടാമത് ഇത് രാത്രിയാന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ രാത്രിയാന്ന് പറയേണ്ട ഒരു ഇതല്ലോ. ഈ എന്ത് ചെയ്യാൻ പോകുന്നു ഇനി അങ്ങോട്ട്? ഇപ്പോൾ ശ്രീ TP സെൻകുമാറിനൊപ്പമാണ് ഒരു വാർത്താ സമ്മേളനമൊക്കെ ഇന്നിപ്പോൾ നടത്തി, അദ്ദേഹമൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇത്തരം ഈ അനീതി നടത്തുന്ന ഈ കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ തീർത്തോൽപ്പിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? ഹിറ്റ്ലറെ പോലും ലോകം തഴഞ്ഞിട്ടുണ്ട്. എത്രയോ ലോകത്തെ തന്നെ വിറപ്പിച്ച എത്രയോ ആൾക്കാർ ഒന്നുമല്ലാതെ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഒന്നുമല്ലാതെ എങ്ങുമല്ലാതെ ചരിത്രത്തിൽ പോയിട്ടുണ്ട്. അതിലൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകും അദ്ദേഹവും. ഈ താങ്കളെ BJP പാളയത്തിൽ എത്തിച്ചിട്ട് ഈ BDJSനെ കൊണ്ട് വേറെ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാക്കാൻ നീക്കം നടക്കുന്നതായി സംശയമുണ്ടോ? ഞാനിപ്പോൾ ഒരു പാളയത്തിലുമില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടുമ്പോൾ ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് നിൽക്കാത്തതാണല്ലോ. നമ്മുടെ സമയം ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇതിൽ നിന്ന് ഈ ആധാർമികമായ ഈ ഇടപെടലിൽ നിന്നും ഈ കുടുംബത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക. ഈ എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലേക്കുള്ള നിലപാടുകളൊക്കെ ഉണ്ടെന്നൊക്കെ ചില മുമ്പ് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. അത്തരം പേടിയോ ആശങ്കയോ ഒക്കെ ഉണ്ടോ? ഒരു പേടിയില്ല. ഞാനൊരു ഗുരുവിശ്വാസിയാണ്. ഭഗവാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ഇച്ഛയില്ലാതെ മുടിനാരിഴ പോലും ചലിക്കത്തില്ല. എനിക്കിതാ യോഗമെങ്കിൽ ഇത് നടന്നിരിക്കും. അത് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളത് ഈ ലോകത്ത് ആര് വിചാരിച്ചാലും അതിൽ നിന്ന് ആ കർമ്മഫലത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ ഒക്കത്തില്ല. അപ്പോൾ അത് വെള്ളാപ്പള്ളി നടേശൻ്റെ കത്തിയിലാണ് ഞാൻ തീരാൻ വിധിച്ചെങ്കിൽ അതിൽ തീരുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഇച്ഛയെങ്കിൽ അത് നടക്കട്ടെ. അതല്ല, നമുക്കിത് ഈ ധർമ്മത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാനാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരട്ടെ. ഈ രാഷ്ട്രീയമായ പിന്തുണ അഭ്യർത്ഥിച്ചില്ലെന്ന് താങ്കൾ പറഞ്ഞു. BJPയുടെ പിന്തുണയുണ്ടോ അങ്ങേക്ക്? ഞാൻ പ്രത്യേകിച്ച് ആരോടും ഒരു പിന്തുണയും. അവരെവിടെ ശരിയെന്നും ധർമ്മം എവിടെയാണെന്നും അവരാരുടെ പിന്തുണ അവർക്ക് ആരിൽ നിന്നാണ് അവർക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ശരിയായ മാർഗം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവർ തീരുമാനിച്ചത്. അവർ വലിയൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. സുഭാഷ് വാസു പറഞ്ഞതുകൊണ്ടോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ടോ തുഷാർ പറഞ്ഞതുകൊണ്ടോ ഒന്നും അവർ തീരുമാനമെടുക്കുന്നവരല്ല. അവർക്ക് അവരുടേതായ വിലയിരുത്തലുണ്ടാകും. ആ വിലയിരുത്തലനുസരിച്ച് തീരുമാനിക്കാനുള്ള ശക്തി അവർക്കുണ്ടെന്ന്. ഇപ്പോൾ ശ്രീ ഗോകുലം ഗോപാലൻ, ശ്രീ CK വിദ്യാസാഗർ, സുഭാഷ് വാസു, ബിജു രമേശ്, ഇങ്ങനെ സാനുമാഷ് അപ്പോൾ അല്ല ഞാൻ സാനുമാഷിനെ ഒന്ന് മാറ്റി നിർത്തിയത്, ഒരു ഘട്ടത്തിൽ ഈ നേരത്തെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നവരെല്ലാം ഇപ്പം ഒരുമിച്ച് നിന്ന് ഒരു പുതിയ നീക്കം നടത്തുകയാണോ? എബ്രഹാം ലിങ്കൺ എത്രയോ പ്രാവശ്യം മത്സരിച്ചിട്ടാണ് ജയിച്ചത്. അപ്പോൾ ഒരിക്കലും ഒരാൾ തോറ്റുപോയി എന്ന് വിചാരിച്ച് നമ്മളതിൽ പിന്മാറാൻ പാടില്ലല്ലോ. ഈ പറയുന്ന ഹിറ്റ്ലർ പോലെയുള്ളവർ എത്രയോ പേര് എത്രയോ ശവങ്ങൾ കണ്ടിട്ടാണ് അവർ ഭരണകർത്താ അതിൽ നിന്നൊക്കെ അതിനെ മോചനം നടത്തിയത്. ഇനിയിപ്പോൾ അതിൻ്റെ രക്തസാക്ഷി ആകേണ്ടി വന്നാൽ പോലും തയ്യാറാണ്. സുഭാഷ് വാസു വെള്ളാപ്പള്ളി നടേശനോടൊപ്പം നിന്നാലേ സുഭാഷ് വാസു ആവൂ എന്നാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ള ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ വലിയ ശക്തിയൊന്നും ഉണ്ടാകില്ലെന്നാണ്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നിലുള്ള ആന ഗുരുദേവൻ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന നമുക്കൊരു പറയുന്ന കുഴിയാനയുടെ ഭാവം പോലും നമ്മളിപ്പോൾ അദ്ദേഹത്തിൽ കാണുന്നില്ല.
ഈ വലിയ തോതിലുള്ള ഇടപെടൽ വേണമല്ലോ, ഒരു വലിയ സമുദായം എന്ന നിലയിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂവ്മെൻറ്റുമായി മുന്നോട്ട് പോകാൻ? ഒരു ദിവസം ഞാൻ കേരളത്തിലെ ഈ പറയുന്ന 130 യൂണിയനിലും 100 യൂണിയനിലുള്ള ആൾക്കാരെ എല്ലാം കണ്ടതാണ്. ഇപ്പം തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു യൂണിയൻ സെക്രട്ടറി എന്നിച്ച് പറഞ്ഞു കേട്ടില്ലേ, അദ്ദേഹം ഓപ്പണായി അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ മേടിച്ചതാണ്, അദ്ദേഹം ഇന്നുവരെ കൊടുത്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ച് നീ കണ്ണൂർ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ സീറ്റ് അവിടെ കാണത്തില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണകർത്താക്കൾ നടക്കട്ടെ, എത്ര നാളിത് പറ്റും? ഈ യൂണിയന് ഞാൻ പറയുന്നത് ഗുരുദേവ സത്യമായിട്ടും 99% ആൾക്കാരും ഇദ്ദേഹത്തിന് എതിരാണ്. പിന്നെ ഈ ഭയം കൊണ്ട് പലപ്പോഴും താനിരിക്കുന്ന ആ സ്ഥാനത്തിന് കോട്ടം ഉണ്ടാകരുത് ഉള്ളതുകൊണ്ടാണ്. എല്ലാവരുമായി ഞാൻ നിരന്തരമായി ബന്ധപ്പെടാറുണ്ട്, എല്ലാവരും എന്നെയും വിളിക്കാറുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ അദ്ദേഹത്തിന് ചേർത്തലിൽ നിന്നാണ് ഉള്ളത്. യോഗം കൗൺസിലൊക്കെ അദ്ദേഹത്തിന് ആൾക്കാർ എടുപ്പുണ്ട്, അതേ യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ചീത്ത പറയുന്ന അവരാ. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ ഞങ്ങൾ 10-60 കിലോമീറ്റർ ദൂരമുണ്ട്, ഈ 60 കിലോമീറ്റർ ദൂരമുള്ള ഞങ്ങൾ വിളിക്കുന്ന ചീത്ത കുറവാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ അവർ സ്വന്തമെന്ന് പറയുകയും അവർ സ്വന്തം കൂടെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നവരാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അദ്ദേഹം താഴെ വീഴുമ്പോൾ ആദ്യം ചവിട്ടുന്ന അവരായിരിക്കും, ചേർത്തലക്കാരായിരിക്കും. അപ്പോൾ വീഴുമെന്ന് ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. 100%. അതിനകത്തൊന്നും ആശങ്കയുടെ വകയില്ല. ഈ വലിയ കോൺഫിഡൻസിൻ്റെ പിന്നിൽ മറ്റാരുടെങ്കിലുമൊക്കെ പിന്തുണയുണ്ടോ കേരളത്തിൽ? ഉണ്ട്, ഗുരുദേവൻ്റെ അല്ല, മറ്റ് രാഷ്ട്രീയമായോ സാമൂഹികമായോ പിന്തുണയൊക്കെ ഉണ്ടോ? അങ്ങനെയും പറയപ്പെടുന്നുണ്ടല്ലോ. ഇതുണ്ടെങ്കിൽ മറ്റെല്ലാം ഉണ്ടായിക്കൊള്ളുമല്ലോ. അപ്പോൾ എന്തായാലും പിന്നോട്ടില്ല നിലപാടിലാണ്. ഒരു പിന്നോട്ടുമില്ല. എന്തായാലും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും സമയത്തിനും സംസാരത്തിനും. താങ്ക് യു.